നമസ്കാരം. ഈ നിയമനങ്ങൾ സ്വജനപക്ഷപാതം അതൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പുതുമയൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ അവസാന കാലഘട്ടം വരുമ്പോൾ വേണ്ടപ്പെട്ടവരെ, സഖാക്കളെ അല്ലെങ്കിൽ സ്വന്തം മാമന്റെ മക്കളെയൊക്കെ നിയമിച്ച് സ്ഥിരപ്പെടുത്തുന്ന പതിവ്, അത് ഏതാനും നാളുകൾക്ക് മുൻപേ തുടങ്ങിയതാണ്. ഏതാണ്ട് 2 കൊല്ലം മുമ്പാണ് സീഡിറ്റിൽ, എനിക്ക് തോന്നുന്നു 2 കൊല്ലം മുമ്പാണ്, അതോ അതിന് ഇനി കുറഞ്ഞ സമയമാണോ എന്നറിയില്ല, സീഡിറ്റിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടാൻ നിയോഗിച്ച ചില ആളുകളെയൊക്കെ സ്ഥിരപ്പെടുത്തി. ഇതിൽ പലരും നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്, വേറൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ സ്ഥിരപ്പെടുത്തലുകൾ ഇങ്ങനെ നടക്കുകയാണ്. 3000 പേരെ സ്ഥിരപ്പെടുത്താൻ, യൂണിവേഴ്സിറ്റികളിൽ 3000 പേരെ സ്ഥിരപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു സ്റ്റേ നിൽക്കുന്നത്. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അവർ സ്ഥിരപ്പെടുത്തുമായിരിക്കും, താൽക്കാലിക അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരെയൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമാലുദ്ദീൻ, കമൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കമാലുദ്ദീൻ എന്ന് പറയുന്നത്. കമാലുദ്ദീൻ കത്തെഴുതിയതൊക്കെ അറിയാമല്ലോ, വ്യക്തിപരമായ കത്തായിരുന്നു അത്രയും മന്ത്രിക്ക് എഴുതിയത്. കൊള്ളാം. വ്യക്തിപരമായ കത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ലെറ്റർ പാഡിൽ ചെയർമാൻ എന്ന ഒപ്പോടുകൂടി വ്യക്തിപരമായ കത്ത്. ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുന്നു. കത്ത് പുറത്തായതാണ് ജാഗ്രത കുറവ്, വേറൊന്നുമല്ല. അറിയാതിരുന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞവരെയൊക്കെ സ്ഥിരപ്പെടുത്തിയേനെ. അവിടെ നിൽക്കട്ടെ, എന്തൊക്കെയായാലും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഈ നിയമനങ്ങൾ പുറകിലൂടെയുള്ള നിയമനങ്ങൾ എല്ലാം തുടരുകയാണ്, ശക്തമായി തുടരുകയാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല എന്നാണ് ഇവരുടെ വിചാരമെങ്കിൽ തെറ്റി, എല്ലാവരും അറിയുന്നുണ്ട്. ഇതാ നമ്മുടെ സാക്ഷരതാ മിഷൻ, സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട് ഇതാ പലരെയും നിയന്ത്രിക്കാൻ ഒരുങ്ങുന്നു. പിന്നെ സാങ്കല്പിക തസ്തികകൾ ഉണ്ടാക്കി നടത്തുന്ന തട്ടിപ്പൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അതായത് ഒരു തസ്തിക ഉണ്ടാക്കും, തസ്തികയൊന്നും ഇല്ല ആക്ച്വലി, പക്ഷേ നിയമനം നടത്തിയെന്ന് പറയും, എന്നിട്ട് അതിലേക്ക് ശമ്പളം ക്രെഡിറ്റ് ചെയ്യും, ആരെങ്കിലും ഒക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കും. ഇതൊക്കെ ആയിരിക്കും പരിപാടി. നമുക്കിതൊന്നും അറിയില്ല കേട്ടോ, നമുക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ ചെയ്തവർക്കല്ലേ കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടുമില്ല. നമുക്ക് തത്വമേ ന്യൂസിൽ സാങ്കല്പിക തസ്തികകളൊന്നുമില്ല, എല്ലാ തസ്തികകളും യഥാർത്ഥ തസ്തികകൾ തന്നെയാണ്, നമുക്കതേ അറിയൂ. എന്തായാലും സാക്ഷരതാ മിഷനിൽ വീണ്ടും സ്ഥിരപ്പെടുത്തൽ നീക്കം നടത്താനായി ഇതാ ഒരുങ്ങുകയാണ് ഇടതുപക്ഷ സഖാക്കൾ എല്ലാവരും ചേർന്ന്. 50 സാങ്കല്പിക തസ്തികകളടക്കം 83 പേരെ സ്ഥിരപ്പെടുത്താൻ സാക്ഷരതാ മിഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം സർക്കാരിന് ശുപാർശ നൽകി. ഓ കൊള്ളാം, ഈ 83-ൽ 50 സാങ്കല്പികമാകട്ടോ. 10 വർഷം പൂർത്തിയാക്കിയ 83 CPM സഹയാത്രികരെ സ്ഥിരപ്പെടുത്താനാണ് ഇപ്പോൾ കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നത്. ഈ തസ്തികകളിൽ ഭൂരിപക്ഷവും അംഗീകൃതവുമല്ല. 14 ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർ, 36 അസിസ്റ്റന്റ് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർ, ഓഫീസ് അസിസ്റ്റന്റുമാർ, ക്ലാർക്കുമാർ, ഇരു വിഭാഗത്തിലും കൂടി 26 പേർ, 5 പ്യൂൺ തസ്തികകൾ, 2 ഡ്രൈവർ എന്നിവരാണ് പട്ടികയിൽ. ഡയറക്ടറുടെ അടുപ്പക്കാരനായ ഓഫീസ് അസിസ്റ്റന്റിനെ PA to Director തസ്തിക സൃഷ്ടിച്ചാണ് സ്ഥിരപ്പെടുത്തിയത്. ഓ, തസ്തികയൊക്കെ ഉണ്ടാക്കുന്ന പേരൊക്കെ കേൾക്കണം, PA to Director, പേഴ്സണൽ അസിസ്റ്റന്റ് ടു ദ ഡയറക്ടർ എന്നൊക്കെയാണ്. കൊള്ളാം, ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്നവനെ സമ്മതിക്കണം. UDF സർക്കാരിന്റെ കാലത്ത് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ എന്ന സാങ്കല്പിക തസ്തികയിൽ പ്രവർത്തിച്ചിരുന്ന 3 പേരെ ജില്ലാ പ്രൊജക്ട് അസിസ്റ്റന്റ് കോർഡിനേറ്റർമാർ എന്ന തസ്തികയിലേക്ക് തരംതാഴ്ത്തിയാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തൽ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർക്ക് 2016 സെപ്റ്റംബർ മുതൽ 14,000 രൂപയിൽ നിന്ന് 39,500 രൂപയായി, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാർക്ക് 11,500 നിന്ന് 32,300 രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർക്ക് ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകരുടെ ശമ്പള സ്കെയിലാണ് ലഭിക്കുന്നത്. കൊള്ളാം അല്ലെ. ഇങ്ങനെ സ്ഥിരപ്പെടുത്തുന്നത് മാത്രമല്ല, അവർക്ക് 3.5x ശമ്പള വർധനവും നൽകുന്നു. അതുപോലെ തന്നെ എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകുന്നു. ഹയർ സെക്കൻഡറി ടീച്ചർമാരുടെ ശമ്പളമാണ് ഈ അസിസ്റ്റന്റ് പ്രൊജക്ട് കോർഡിനേറ്റർമാരൊക്കെ മേടിക്കുന്നത്. കൊള്ളാം അല്ലേ, നല്ല പരിപാടി. തസ്തിക നിർണയം നടക്കാത്തതും ശമ്പള സ്കെയിൽ ബാധകമല്ലാത്തതുമായവർക്കാണ് ഈ തുക അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കെ രതീഷിന്റെ കാര്യം പറയുന്ന പോലെ, അദ്ദേഹത്തിന്റെ ശമ്പളം അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇത് വിവാദമായി തന്നെ ഇരിക്കുകയെ. ധനവകുപ്പ് 2019 ജൂൺ മുതൽ ഈ സാങ്കല്പിക തസ്തികകളിൽ വീണ്ടും വേതനം വർദ്ധിപ്പിച്ചു. അതായത് ഇതൊക്കെ കളിയാണ്, ഓരോ വകുപ്പുകൾ തമ്മിലുള്ള കളിയാണ്. ധനവകുപ്പിന്റെ കയ്യിൽ ഒന്നിനും പണമില്ല. ഐസക് സാർ പറയുന്നത്, കുറെ കാലമായി പറയുന്നത് മുണ്ടുപുറുക്കി കൊടുക്കാനാണ്. ഈ ബജറ്റിന് മുമ്പ് വരെ എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ബജറ്റിന് ശേഷം പിന്നെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളായി, എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ, ഇതൊക്കെ നടപ്പിലാവുമെന്ന് അറിഞ്ഞുകൂടാ, ബജറ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും മുണ്ടുമുറുക്കി കൊടുക്കുന്നവന്റെ പള്ളയ്ക്ക് കുത്തിക്കൊണ്ട് ഇങ്ങനെയാണ് ശമ്പളം കൊടുക്കുന്നത്, ഏത് സാക്ഷരതാ മിഷനിൽ. നല്ല പരിപാടിയാണ്, അതും സഖാക്കൾ മാത്രമേ ഉള്ളൂ സാക്ഷരതാ മിഷനിൽ. അവരുടെ പ്രൊജക്ട് കോർഡിനേറ്റർമാരും ഒക്കെ ഡെയിലി വേജസ് അടിസ്ഥാനത്തിൽ ജോയിൻ ചെയ്യുന്നു. ഇതുപോലെ സർക്കാർ പോകുന്നതിന് മുമ്പ് എല്ലാവരെയും വാരി അടിച്ച് അങ്ങ് സ്ഥിരപ്പെടുത്തി സെറ്റാക്കി ശമ്പളമൊക്കെ കൊടുത്തിട്ട് പോകുന്നു. അവർക്ക് പിന്നെ അങ്ങോട്ട് തുടർന്ന് എല്ലാ ആനുകൂല്യങ്ങളും ശമ്പളവും ലഭിക്കുകയാണ്. അപ്പോൾ സഖാവായാൽ മതി എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകുന്നു. സാക്ഷരതാ മിഷനിൽ സാക്ഷരത പഠിപ്പിക്കുന്ന ആളുകളെ പ്രേരക് എന്ന ഒരു ഇതിലാണ്, പ്രേരകുമാരാണ്. നോഡൽ പ്രേരകുമാർ 4 ഇൻസ്ട്രക്ടർമാർ 7 ക്ലാസുകളിൽ പഠിപ്പിക്കുന്നു. 10 ഹയർ സെക്കൻഡറി ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് സാധാരണഗതിയിലുള്ള അധ്യാപകരാണ്. അധ്യാപനം നടത്താത്ത അധ്യാപക യോഗ്യതയില്ലാത്തവർക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വേതനം നൽകിയത് ഗുരുതര ക്രമക്കേടാണ് എന്നറിയപ്പെടുന്നു. ഈ പ്രേരകുമാരെയൊക്കെ സ്ഥിരപ്പെടുത്തുകയും അവർക്കൊക്കെ ശമ്പളവർദ്ധന കൊടുക്കുകയും ചെയ്യുകയാണ്. അതായത് ഈ സാക്ഷരതാ മിഷനുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കോളടിച്ചു എന്നുള്ളതാണ് സത്യം.
ജീവനക്കാർക്ക് അധിക തുക നൽകുന്നത് മേലുദ്യോഗസ്ഥരുടെ ബാധ്യതയായി കണക്കാക്കും എന്ന 2016 ഫെബ്രുവരിയിൽ ധനവകുപ്പ് ഇറക്കിയ ഉത്തരവുണ്ടെങ്കിലും അതിനൊന്നും ഒരു നടപടിയുമില്ല. മേലുദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിൽ ജൂനിയറായി വർക്ക് ചെയ്യുന്ന കോർഡിനേറ്റർമാർക്ക് അല്ലെങ്കിൽ ഡെയിലി വേജ് സ്റ്റാഫിന് ഒക്കെ ശമ്പളം വർദ്ധിപ്പിച്ചാൽ അതിന്റെ ബാധ്യതയും മറ്റു കാര്യങ്ങളും ഒക്കെ മേലുദ്യോഗസ്ഥരാണ് അതിന് ഉത്തരം പറയേണ്ടത്. വിശദീകരണം കൊടുക്കണം, ധനവകുപ്പുമായി കോർഡിനേറ്റ് ചെയ്യണം എന്നൊക്കെ ഉത്തരവുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാവുന്നില്ല. സ്വന്തം സഖാക്കളില്ലേ, അങ്ങ് സ്ഥിരപ്പെടുത്തി കളയാം, അത്രയേ ഉള്ളൂ. ഇതാ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി, സാക്ഷരതാ മിഷൻ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിലൂടെ എന്തെല്ലാം നടന്നിട്ടുണ്ട്, ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ഏതൊക്കെ നിയമനങ്ങൾ ഇതുപോലത്തെ താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ഒക്കെയുണ്ട്. അന്നും എണ്ണിയാൽ തീരില്ല. എന്തായാലും കൊള്ളാം, ഇടതുപക്ഷ സർക്കാർ നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കളിത സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് തുടർന്ന് സുഖമായി ജോലി ചെയ്യാം. PSC പരീക്ഷയ്ക്ക് എഴുതി ലിസ്റ്റിൽ പേരുണ്ടായിട്ട് നിയമനം കിട്ടാതെ യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്ന നാടാണിത്. പാവങ്ങൾ തൊഴിലില്ലാതെ തെണ്ടി നടക്കുന്ന നാടാണിത്. ലോക്ക്ഡൌൺ ഒക്കെ വന്നത് എത്ര പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. അതുപോലെ PSC ലിസ്റ്റിൽ പേരുള്ള എത്രയോ പേർ കാത്തിരിക്കുന്നു. അതൊന്നും ഇവിടെ ബാധകമല്ല. ഞങ്ങളുടെ സഖാക്കളാണെങ്കിൽ ഞങ്ങൾ സ്ഥിരപ്പെടുത്തും. സഖാക്കളെ മുന്നോട്ട്. ലാൽസല, വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.